ഇനി നമ്മൾ പോകുന്ന വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. വ്യാജ വാർത്താ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഏഷ്യാനെറ്റ് ന്യൂസിലെ ജീവനക്കാർക്കെതിരെ ചുമത്തിയ പോക്സോ കേസ്, അവരുടെ ചോദ്യം ചെയ്യൽ, മുൻകൂർ ജാമ്യം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതായാലും ഇന്നിപ്പോൾ അന്വേഷണ സംഘം മുംബൈയിലെത്തിയിരിക്കുകയാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി വെളിപ്പെടുത്തിയ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘം മുംബൈയിലെത്തിയത്. അന്വേഷണ സംഘം യഥാർത്ഥ പെൺകുട്ടി, അച്ഛൻ എന്നിവരുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ് കോഴിക്കോട് നിന്ന്. വാർത്തയുടെ പൂർണ്ണമായ വിശദാംശങ്ങളുമായി നമുക്ക് ലതീഷിനോട് ചോദിച്ചറിയാം. ലതീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ലതീഷ, ഇപ്പോൾ അന്വേഷണ സംഘം മുംബൈയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമുക്കറിയാം, പുറത്തു വന്ന ആദ്യത്തെ വാർത്ത മുംബൈ ബേസ്ഡ് ആയ ഒരു പെൺകുട്ടിയുടെ വാർത്ത, അതിൻ്റെ വിശദാംശങ്ങൾ തേടിയാണോ ഇപ്പോൾ അന്വേഷണ സംഘം മുംബൈയിലേക്ക് നീങ്ങുന്നത്? അതെ, ഏഷ്യാ ന്യൂസ് സംപ്രേഷണം ചെയ്ത ആദ്യ വാർത്തയിലെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായാണ് അന്വേഷണ സംഘം മുംബൈയിലെത്തിയിരിക്കുന്നത്. ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെയുള്ള മൂന്നംഗ അന്വേഷണ സംഘമാണ് മുംബൈയിലുള്ളത്. അവർ ഈ പെൺകുട്ടിയുടെയും അതേപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛൻ്റെയും മൊഴി രേഖപ്പെടുത്തും. അതായത് ഈ കേസിൻ്റെ തുടക്കം മുതൽ അന്വേഷിക്കുക എന്നുള്ള നിലയിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മുംബൈയിലെത്തി ആദ്യ അഭിമുഖം നൽകിയ യഥാർത്ഥ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യഥാർത്ഥ ഇരയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ വ്യാജമായി ചിത്രീകരിച്ചതിനാണ് പിന്നീട് ഏഷ്യാനെറ്റിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ അഭിമുഖം, ആദ്യ പെൺകുട്ടിയുടെ അഭിമുഖം ചിത്രീകരിച്ച ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കണ്ണൂർ റിപ്പോർട്ടറുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ടർ നൽകിയ മൊഴി അനുസരിച്ച് പെൺകുട്ടിയുടെ ശബ്ദം ആദ്യ പെൺകുട്ടിയുടെ ശബ്ദമാണെന്നും എന്നാൽ പിന്നീട് ചിത്രീകരിച്ച പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയാണ് എന്നും ഉള്ള കൃത്യമായ മൊഴി ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഏഷ്യാ ന്യൂസിൻ്റെ തന്നെ കണ്ണൂർ റിപ്പോർട്ടർ നൽകിയിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും മുംബൈയിൽ എത്തി ഈ കുട്ടിയുടെയും രക്ഷിതാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിൻ്റെയും മൊഴി എടുത്ത ശേഷം അന്വേഷണ സംഘം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങും. ഇന്ന് ഏഷ്യാ ന്യൂസിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാറിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. അസുഖമാണ്, ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്നുള്ളതാണ് സിന്ധു സൂര്യകുമാർ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലൊന്നും ഉണ്ടാവില്ല. അടുത്ത ദിവസമായിരിക്കും മറ്റൊരു ദിവസം ഇവർക്ക് നൽകുകയും ആ ദിവസം ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയുമായിരിക്കും ഉണ്ടാവുക. നാളെ ഈ വ്യാജ വീഡിയോ ചിത്രീകരിച്ച റിപ്പോർട്ടർ നൗഫൽ ബിൻ യൂസഫിൻ്റെ ചോദ്യം ചെയ്യലാണ്. അതിന് അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള ദിവസം ഈ പെൺകുട്ടിയുടെ രണ്ടാമത് ചിത്രീകരിച്ച ആ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയും അല്ലെങ്കിൽ ചോദ്യം ചെയ്യലും ഉണ്ടാകും. ഈ തരത്തിലാണ് അന്വേഷണ സംഘം ഈ നാല് പേരുടെയും ചോദ്യം ചെയ്യലിനായി തീയതികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഏഷ്യാ ന്യൂസിൻ്റെ റീജിയണൽ എഡിറ്റർ കെ ഷാജഹാനെ കോഴിക്കോട് ഈ കേസ് അന്വേഷിക്കുന്ന എ സി പി സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു.